ചങ്ങനാശ്ശേരി അതിരുപുഴ യുവദീപ്തി എസ് എം ഐ എമ്മിൻ്റെ അംഗത്വ മാസാചരണത്തോടനുബന്ധിച്ച് മുൻകാല പ്രവർത്തകരുടെ അനുഭവങ്ങൾ പ്രസ്ഥാന മുന്നിലൂടെ എന്ന പരിപാടിയിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നത് ഞാൻ അതിയെ സന്തോഷിക്കുന്നു. എൻ്റെ പേര് റിജു മനാർവി. ഞാൻ ബ്ലൂമുന്ന് ഫൊറോനയിലെ വെളിയനാട് സെൻറ്റ് സേവിയേഴ്സ് ഇടവകാംഗമാണ്. കഴിഞ്ഞ 16 വർഷക്കാലം യുവജന പ്രസ്ഥാനത്തോടൊപ്പം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഒരു യുവജന പ്രവർത്തകനാകുവാനും കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ മറക്കാത്തൊരു സംഭവമായിട്ട് ഞാൻ കരുതുകയാണ്. വെളിയനാട് സെൻറ്റ് സേവിയേഴ്സ് ഇടവകയിലെ ഊർജ്ജസ്വലരും കർമ്മധീരനുമായിട്ടുള്ള ഒരുപറ്റ യുവജന സുഹൃത്തുക്കളുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് യുവജന പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അതിനുശേഷം ഇടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ വിവിധ സാന്നിധ്യം ഏറ്റെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജോയിൻറ്റ് സെക്രട്ടറിയായിട്ടും സെക്രട്ടറിയായിട്ടും വൈസ് പ്രസിഡൻ്റ് പ്രസിഡൻ്റായിട്ടും ഒക്കെ സേവനം അനുഷ്ഠിക്കുവാനായിട്ടൊക്കെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ കാലയളവിൽ എന്നെ വളർത്തി ഒത്തിരിയേറെ വികാരിയച്ചന്മാരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. തുടർന്ന് കുളുമുന്ന് ഫൊറോനയുടെ ജനറൽ സെക്രട്ടറിയായിട്ടും പ്രസിഡൻ്റായിട്ടും ഒക്കെ സേവനം അനുഷ്ഠിക്കുവാനായിട്ട് അവസരം ലഭിച്ചു. ഈ കാലയളവിൽ കുളുമുന്ന് ഫൊറോന ഡയറക്ടർമാരായിട്ടുണ്ടായിരുന്ന മാർട്ടിൻ ദൈപ്രമ്പിലച്ചന്, തോമസ് കുത്തുകല്ലിങ്കിലച്ചന്, അതോടൊപ്പം തന്നെ സുരീ വലിപറമ്പിൽ എൻ സി വി എസ് അച്ഛൻ എന്നിവരെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. ആ സമയങ്ങളിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച ഒത്തിരിയേറെ യുവജന പ്രവർത്തകരുണ്ട്. അവരെയെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ് ഈ അവസരത്തിൽ. പ്രത്യേകിച്ച് തോമസ് കുത്തുകല്ലിങ്കൽ അച്ഛൻ്റെ കാലഘട്ടത്തിൽ കാവാലെ ലിസ് വി പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ട കെ സി വൈ എമ്മിൻ്റെ സംസ്ഥാന ക്യാമ്പ് വളരെ ഏറെ ശ്രദ്ധയാകർഷിച്ചാണ്. ഏറ്റവും കൂടുതൽ യുവജന പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുള്ള ക്യാമ്പും ഒക്കെ എന്നുള്ള പേരിന് അർഹമാകുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ സുരീ വലിയപറമ്പിൽ എൻ സി വി എസ് അച്ഛൻ്റെ കാലഘട്ടത്തിൽ കുട്ടനാടിൻ്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അത് ജനങ്ങൾ ഹൃദയങ്ങളിൽ എത്തിക്കുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു അനന്തരഫലമാണ് മാലിന്യ വിമുക്ത കുട്ടനാട് എന്ന് പറയുന്ന ഒരു പ്രത്യേക പദ്ധതിയുമായിട്ട് കുളുമുന്ന് ഫൊറോനയുടെ വിവിധ ഇടവകളിലൂടെ വാഹന പ്രചരണ ജാഥ നടത്തുവാനും പ്രധാനപ്പെട്ട കോർണറുകളിൽ മീറ്റിങ്ങുകൾ നടത്തുവാനും ഒക്കെയുള്ള സാധിച്ചത്. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിലാണ് നദീ സംയോജന നിയമം നിലവിൽ വരിക. അതിനെതിരെ പമ്പ, അച്ചൻകോവിൽ, വൈപ്പറ നദീ സംയോജന നിയമത്തിനെതിരെ കെ സി വൈയും സംസ്ഥാന ഭാരവാഹികളെയും കുട്ടനാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള പൊതുസംവാദം കുളുമുന്ന് ചെങ്കാർകട വെച്ച് നടത്തുവാനൊക്കെ സാധിച്ചത്. ആ കാലയളവിൽ മൂലവള്ളംകളി ജലോത്സവത്തിൽ കുളുമുന്ന് ഫൊറോന യു ഡി ടി എസ് എം ഐമ്മിൻ്റെ പേരിൽ കളിവള്ളം ഇറക്കുവാനും പങ്കെടുക്കുവാനായിട്ടുള്ള അവസരം കിട്ടിയത് ആ കാലഘട്ടത്തിൽ യുവജന പ്രവർത്തകർക്ക് ഏറെ ആഹ്ലാദഭരിതമാക്കിയ അവസരങ്ങളായിരുന്നു. 2008 പ്രവർത്തന വർഷം വചനാധിഷ്ഠിത യുവത്വം സാമൂഹ്യ നവോത്ഥാനത്തിന് എന്ന പ്രോജക്റ്റ് വിഷയമായിട്ട് ശ്രീ ജോസഫ് ആൻ്റണി നേതൃത്വം നൽകിയ സമിതിയിൽ അതിരൂപത വൈസ് പ്രസിഡന്റ് ആകുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു. ഇക്കാലയളവിൽ അതിരൂപതയിലെ വിവിധ പ്രവർത്തനങ്ങളെ മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള മേഖലാ കൺവെൻഷനുകൾ വചനാധിഷ്ഠിത യുവത്വം എന്ന ലക്ഷ്യം സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങുവാനായിട്ട് സാധിച്ചു. അതുവഴി ഒരുപറ്റ നല്ല യൂണിറ്റ് ഫൊറോന ഭാരവാഹികളെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരുവാനായിട്ടൊക്കെ സാധിച്ച ഒരു പ്രവർത്തന വർഷം കൂടിയായിരുന്നു ഈ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ കൊല്ല ഫൊറോനയിൽ വെച്ച് നടത്തപ്പെട്ട വർക്ക് ക്യാമ്പ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുകയാണ്. റോസ്മലയിൽ വെച്ച് നടത്തപ്പെട്ട വർക്ക് ക്യാമ്പ് ഒത്തിരിയേറെ യുവജന സുഹൃത്തുക്കൾ പങ്കെടുത്ത ഒരു ക്യാമ്പ് കൂടിയായിരുന്നു അത്. അതുവഴി ഇത്തരത്തിലുള്ള ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ആ സെനറ്റ് വർഷം സാധിച്ചു എന്നുള്ളതും ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുകയാണ്. 2013 പ്രവർത്തന വർഷം വിശ്വാസയുക്തം സാമൂഹ്യ പരിവർത്തനത്തിന് എന്ന പ്രോജക്റ്റ് വിഷയവുമായിട്ട് ശ്രീ ജിൻസൺ തോമസിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയിൽ അതിരൂപത ജനറൽ സെക്രട്ടറിയായിട്ട് സേവനം അനുഷ്ഠിക്കുവാനായിട്ട് അവസരം ലഭിക്കുകയുണ്ടായി. ആ കാലത്ത് യുവദീപ്തിയുടെ അതിരൂപത ഡയറക്ടറായിട്ട് റവറൻഡ് ഫാദർ എബ്രഹാം ധർമ്മശ്ശേരി, ആനിമേറ്ററായിട്ട് സിസ്റ്റർ റോസ്മി എസ് എച്ചും ഞങ്ങൾക്ക് ആധ്യാത്മികമായ നേതൃത്വം നൽകി എന്നത് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപറ്റം യൂണിറ്റ് ഫൊറോന ഭാരവാഹികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിവിധ പ്രോജക്റ്റുകൾ ആ കാലഘട്ടത്തിൽ നടത്തുവാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് ട്രഫ് 2013 പോലുള്ള ക്യാമ്പുകൾ, പരിശീലന ക്യാമ്പുകൾ നടത്തുവാനായിട്ട് സാധിച്ചു. എല്ലാ പഠന പരിശീലന ക്യാമ്പുകൾക്കൊപ്പം തന്നെ വിശ്വാസാനുഭവ ധ്യാനങ്ങളും അതോടൊപ്പം തന്നെ യൂണിറ്റ് ഫൊറോന ഭാരവാഹികളെ
വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രത്യേക സഹായന പദ്ധതികളൊക്കെ ഈ ഒരു പ്രവർത്തന വർഷത്തിന് മാറ്റുകൂട്ടുന്ന പദ്ധതികളായിരുന്നു. അതോടൊപ്പം തന്നെ മറക്കാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് പഞ്ചാബിലെ ജലന്ധറിൽ വെച്ച് നടത്തപ്പെട്ട ഇന്ത്യൻ കത്തോലിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ദേശീയ കൺവെൻഷനിൽ വെച്ച് പങ്കെടുക്കുവാനും അതിനെ തുടർന്ന് അവിടുത്തെ ഹോം മിഷനിൽ പങ്കെടുക്കുവാനും ഒക്കെ ഒരു വലിയ ഭാഗ്യം ലഭിച്ചത് ഈ ഒരു യുവജന പ്രസ്ഥാനത്തിലൂടെയാണ്. അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ട പിതാവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം വിശ്വാസ വർഷ സമാപനത്തോടനുബന്ധിച്ച് യുവജന കൺവെൻഷൻ നടത്തണമെന്ന് സമിതിയോട് ആവശ്യപ്പെടുകയും അതിനെ തുടർന്ന് 2013 നവംബർ 9 ചങ്ങനാശ്ശേരി SP കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് യൂത്ത് ലൈവ് 2013 എന്ന് പറയുന്ന യുവജന കൺവെൻഷൻ നടത്തുവാനും അതിനെ തുടർന്ന് വിശ്വാസ പ്രഘോഷണ റാലി RN മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നടത്തുവാനും ഇത് ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പ്രോഗ്രാമായിട്ട് ഈ ഒരു പ്രവർത്തന വർഷത്തിൽ മാറുകയും ചെയ്തു. തുടർന്ന് 2014 ശ്രീ ലിബിൻ കുര്യാക്കോസ് നേതൃത്വം നൽകിയ സമിതിയിൽ KCBM സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗമായിട്ടും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അവസരം ലഭിച്ച ഇത് ജീവിതത്തിലെ മറക്കാത്ത സംഭവമായിട്ട് ഞാൻ കാണുകയാണ്. ഇക്കാലം മാത്രമേ യുവജന പ്രസ്ഥാനത്തോടൊപ്പമായിരുന്ന സമയങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നോക്കിക്കൊണ്ട് നമ്മോടൊപ്പമായിരുന്ന ശ്രീ ലാലിച്ചൻ മറ്റത്തിൽ സാറ്, അതോടൊപ്പം തന്നെ കലാകാലങ്ങളിൽ മാറി വന്ന റീജിയൻ്റെ പ്രദേശിനോടും, അതോടൊപ്പം തന്നെ അതിരുപത സെനറ്റ് സിൻഡിക്കേറ്റ് ഭാരവാഹികളോടും ഓറാന ഭാരവാഹികളോടും യൂണിറ്റ് ഭാരവാഹികളോടും എല്ലാം നന്ദിയുടെ കടപ്പാടുകൾ ഈ സമയത്ത് നേരുക തന്നെയാണ്. യുവജന സുഹൃത്തുക്കളോട് ഒഴിവാക്കൽ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മിനിറ്റ് നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, യുവതിക്ക് വേണ്ടി നൽകിയതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ഒരു മുതൽക്കൂട്ടായിട്ട് മാറ്റപ്പെടുകയെ തന്നെ ചെയ്യും. ഞാനെന്നായിരിക്കുന്നെങ്കിൽ ഈ ഒരു അധ്യാപന ജീവിതത്തിൽ തുടരുന്നതെങ്കിൽ യുവതിക്ക് എന്ന പ്രസ്ഥാനം എന്നെ വളർത്തിയെടുത്തതുകൊണ്ട് മാത്രമാണ്. ജീവിതത്തിലെ നേട്ടങ്ങൾ കൊയ്യുവാനും ഒരിക്കലും ജീവിത പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് നീങ്ങുവാനും ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനത്തിലൂടെ നേടിയെടുത്ത പരിശീലനങ്ങൾ നിങ്ങൾക്ക് മുതൽക്കൂട്ടാകും എന്ന ഒറ്റ വാക്കുകൊണ്ട് നിർത്തിക്കൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ഉയർന്നു ജയ് യുവതിക്ക് സ്നേഹം.